സോ ഗൈസ്, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ക്രിസ്മസ്. 2020 നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നില്ല. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സമയം കൂടെ ആയിരുന്നു. 2021 നമുക്ക് സെറ്റാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾ ക്രിസ്മസ് അടിച്ചു പൊളിക്കുക, സേഫ് ആയിട്ട് തന്നെ പൊളിക്കുക. ഓക്കെ ഗൈസ്, അപ്പോ ISL ഏഴാം സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയെ കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിൽ നമ്മുടെ സെർജിയോ സിഡോഞ്ചയുടെ റീപ്ലേസ്മെന്റിനെ കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും ഉണ്ട്. നിങ്ങൾ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഷെയർ ചെയ്യുക. ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബർത്തലമി ഒഗ്ബെച്ചെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിലാണ് പോയത് എന്നുള്ള ഒരു കാര്യമാണ് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ വെബ്സൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത് എന്ന്. എന്നാൽ അത് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. നമ്മുടെ KLNO റിപ്പോർട്ടർ ആയിട്ടുള്ള ഹരിഗോവിന്ദ് ഒക്കെ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജിങ്കന്റെയും ടിരിയുടെയും അതുപോലെ നമ്മുടെ അർജുൻ ജയരാജിന്റെ ഒക്കെ കാര്യത്തിൽ ചെയ്തപോലെ തന്നെ അവരുടെ കോൺട്രാക്ട് രണ്ടുപേരും പരസ്പരം അംഗീകരിച്ച് പരസ്പര ധാരണയോടെ ടെർമിനേറ്റ് ചെയ്തിട്ടാണ് ഒഗ്ബെച്ചെ ഒരു ഫ്രീ ഏജന്റ് ആയിട്ടാണ് മുംബൈ സിറ്റി FC പോയിട്ടുള്ളത്. അതായത് ഒഗ്ബെച്ചെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ആയിട്ടല്ല മുംബൈയിൽ കളിക്കുന്നത്, ഒരു ഫ്രീ ഏജന്റ് ആയിട്ട് മുംബൈ അദ്ദേഹത്തെ സൈൻ ചെയ്തത് തന്നെയാണ്. ഹൈദരാബാദ് FC ഈ ഒരു സീസണിലേക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 6 ഫോറിൻ പ്ലേയേഴ്സിനായിരുന്നു. അതിൽ 3 താരങ്ങൾക്ക് ഇപ്പോഴും പരിക്കാണ്. സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ഇഞ്ചുറി ആയതാണ്. അതായത് ജോയൽ ചിയാനി, ലൂയിസ് ശാസ്ത്രെ ആൻഡ് ഫ്രാൻസ് അൻഡാസ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഏഴാമത്തെ ഒരു പുതിയ വിദേശ താരത്തെ കൂടെ സൈൻ ചെയ്യും എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അത് യൂറോപ്പിൽ നിന്നുള്ള ഒരു താരമായിരിക്കും എന്നുള്ള കാര്യം കൂടെ കൺഫേം ആയിട്ടുണ്ട്. ഐ മീൻ ഹൈദരാബാദ് FC 9 ഇന്ത്യൻ താരങ്ങളെ വെച്ചിട്ട് വരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ഫോറിൻ താരം കൂടെ വരുമ്പോൾ അവർ ഈ ഒരു സീസൺ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് FC ഗോവയുടെ കാര്യമാണ്. അവരും 6 ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവരും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പക്ഷേ ഒരു പുതിയ ഫോറിൻ താരത്തെ സൈൻ ചെയ്യാൻ ശ്രമിച്ചേക്കാം. എന്നാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ടീമിലെ ഇപ്പോഴുള്ള ആ ഒരു കെമിസ്ട്രിയും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ മാറ്റിമറിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു സൈനിങ് എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. മേ ബി ഒരു സബ് ആയിട്ടൊക്കെയുള്ള ഒരു താരത്തെ ആയിരിക്കും അവർ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റ്, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ATKMB ഇഞ്ചുവേഡ് ആയിട്ടുള്ള മൈക്കൽ സൂസേരാജിന് പകരം ഒരു താരത്തെ, ഒരു ഇന്ത്യൻ താരത്തെ എന്തായാലും സൈൻ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന്. അതിൽ തന്നെ അവർ സൈൻ ചെയ്യുന്ന താരമായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിംഗർ ആയിട്ടുള്ള നൊങ്ദൊമ്പ നായോരമാകാനുള്ള ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ മാർക്കിസ് മഗുല്ലോ നൽകിയ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിൽ നിന്ന്, ആ ഒരു ട്വീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ല താരത്തെ നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൈക്കൽ സൂസേരാജിന് പകരം നൊങ്ദൊമ്പ നായോരം എന്നുള്ള കാര്യം കുറച്ചുകൂടെ പോസിബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം ISL ഏഴാം സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നയോരത്തിന് വേണ്ടിയിട്ട് ATKMB 2 താരങ്ങളുടെ ഒരു എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ KBFC അതെല്ലാം ഒഴിവാക്കുകയാണ് ചെയ്തത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് നയോരത്തിന്റെ ഫ്യൂച്ചർ എന്ന്. ഇനി വീഡിയോയിലെ ഫൈനൽ അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് സെർജിയോ സിഡോഞ്ചയുടെ റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള താരത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു താരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നും താരം KBFCയോടൊപ്പമുള്ള മെഡിക്കൽ ചെയ്യുകയുമാണ് എന്നുമാണ് മാർക്കസ് മഗുല്ലോ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ ഈ ഒരു മെഡിക്കൽസിന്റെ റിസൾട്ട് പുറത്തു വരണം. അതിനനുസരിച്ച് ആയിരിക്കും അതിനുശേഷമുള്ള നീക്കങ്ങൾ. ഇനിയിപ്പോ സൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ താരത്തെ നമ്മൾ ജനുവരിയുടെ രണ്ടാമത്തെ ആഴ്ച മുതലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്താൽ മതി എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഏതാണ് ആ താരമെന്നോ അല്ലെങ്കിൽ ഏതാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്നോ എവിടെയുള്ള താരമാണോ എന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, പക്ഷേ ഫാൻസിനിടയിൽ താന എന്ന അല്ലെങ്കിൽ പെഡ്രോ തനൌസു ഡൊമിംഗസ് എന്ന് പറയുന്ന ഒരു 30 വയസ്സുള്ള സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ പേര് കേൾക്കുന്നുണ്ട് ഈ ഒരു താരമാണ് എന്ന് പറഞ്ഞിട്ട്. സ്പാനിഷ് ലാലീഗയിലും സെക്കൻഡ് ടയറിലും ഒക്കെ ആയിട്ട് 150 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോ അതൊരു റൂമർ മാത്രമാണ്. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള സോഴ്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു പ്ലെയറുടെ പേരായിട്ട് റൂമർ ആയിട്ട് മാത്രം കണ്ടാൽ മതി. കൂടുതൽ അപ്ഡേറ്റ്സ് മാർക്കസ് നമുക്ക് ഈ ഒരു വെക്കേഷന് ശേഷം തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.